ഹലോ ഓൾ, വെൽക്കം ടു സിസി പ്ലസ്. എൻ്റെ പേര് അശ്വതി. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ കണ്ടില്ലാത്തവർ അതാദ്യം കാണുക. അതിനുശേഷം എന്തിലേക്ക് വരിക? ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലേക്ക് വരിക. ഏകദേശം സിമിലർ ആണ്, കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ? ഡയറക്റ്റ് നമ്മൾ പറഞ്ഞു അവർ തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ എന്താണ് നമുക്ക് നോക്കാം. വെൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ക്വാണ്ടിറ്റീസ് ഇസ് സച്ച് ദാറ്റ് ഇഫ് വി ഇൻക്രീസ് വൺ ദ അതർ വൺ വിൽ ഡിക്രീസ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ഡയറക്റ്റിൽ ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ അടുത്തതും ഇൻക്രീസ് ചെയ്യും അല്ലേ. ഇതെങ്ങനെയാണ്? ഇൻവേഴ്സ് ആണ്, തിരിച്ചാണ്. അപ്പോൾ എന്താണ്, ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ അടുത്തത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ആൻഡ് ഇഫ് വി ഡിക്രീസ് വൺ ദ അതർ ക്വാണ്ടിറ്റി വിൽ ഇൻക്രീസ്. അപ്പോൾ ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ അടുത്തത് കൂടും. ദെൻ ദ ടു ക്വാണ്ടിറ്റീസ് ആർ സെറ്റ് ടു ബി ഇൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. അപ്പം നമുക്ക് എന്ത് പറയാം, ആ ക്വാണ്ടിറ്റീസ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. എന്താണെന്ന് നമുക്ക് നോക്കാം. ആസ് ദ സ്പീഡ് ഓഫ് ദി കാർ ഇൻക്രീസസ് ദ ടൈം ടേക്കൺ ടു കവർ സർട്ടൺ ഡിസ്റ്റൻസ് ഇൻക്രീസസ്. അപ്പോൾ നമ്മൾ ഇത്തവണ എടുത്തിരിക്കുന്ന എന്താണ്, കാറിൻ്റെ സ്പീഡും ടൈമും ആണ്. നേരത്തെ നമ്മൾ ഡിസ്റ്റൻസ് ആയിരുന്നു എടുത്തിരുന്നത് അല്ലേ. ഡയറക്റ്റ് പറയാൻ നമ്മൾ ഡിസ്റ്റൻസ് എടുത്തിരുന്നു, ഇപ്പം നമുക്ക് ടൈമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്, 60 km/h അല്ലേ. അപ്പോൾ 120 km ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് 2 hours കൊണ്ട് നമ്മളൊരു സ്ഥലത്തെത്തി എന്ന് വിചാരിക്കുക. ഓക്കെ, 2 hours കൊണ്ട് നമ്മളൊരു സ്ഥലത്തെത്തി. 2 hours കൊണ്ട് ചെല്ലണമെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാകും? 120 km ട്രാവൽ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സ്പീഡ് ഒന്ന് കുറയ്ക്കുകയാണ്. 40 km/h പോകുന്നത്. അപ്പോൾ ഇത്രയും സെയിം ഡിസ്റ്റൻസ് തന്നെ ട്രാവൽ ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര ടൈം എടുക്കും? 3 hours എടുക്കും. സ്പീഡ് കുറഞ്ഞത് കൊണ്ട് ടൈം കൂടുതൽ എടുക്കും അല്ലേ. ഇനി സ്പീഡ് ഒന്ന് നമുക്ക് കൂട്ടി നോക്കാം. 80 km/h. ഓക്കെ, 80 km/h പോയി കഴിഞ്ഞാൽ എനിക്ക് എത്ര ടൈം എടുക്കുള്ളൂ? 1.5 hours എടുക്കുള്ളൂ. അപ്പം എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ? സ്പീഡ് കൂടുമ്പോൾ ടൈം നമുക്ക് കുറയും അല്ലേ. കൂടുതൽ സ്പീഡിൽ പോകുമ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ ചെല്ലാൻ പറ്റും. ക്ലിയർ ആയോ എല്ലാവർക്കും എന്താണ് നമ്മുടെ ഇൻവേഴ്സ് എന്ന്? മോർ ബസ്സസ് ഓൺ ദി റോഡ്, ലെസ് സ്പേസ് ഓൺ ദി റോഡ്. അപ്പോൾ വണ്ടികളുടെ എണ്ണം കൂടുന്തോറും, ഇപ്പം നമ്മൾ റോഡൊക്കെ എല്ലാം വീണ്ടും പൊളിച്ചു പണിയാണല്ലേ. എന്തുകൊണ്ടാണ്? പണ്ടുണ്ടായിരുന്ന റോഡിൽ ഓടിക്കൊണ്ടിരുന്ന വെഹിക്കിളിൻ്റെ എണ്ണമാണ് ഇപ്പോൾ ഉള്ളത് അല്ലെ. നമ്മൾ ചെറുതായിരുന്നപ്പോഴേക്ക് കാറിൻ്റെ എണ്ണമൊക്കെ കുറവാണ് അല്ലേ. പക്ഷെ ഇപ്പോഴോ, ഇപ്പോൾ ഒത്തിരി വെഹിക്കിൾസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വലിയ റോഡ് വേണം. അപ്പോൾ എന്താണ്, ബസ്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾസിൻ്റെ എണ്ണം കൂടുന്തോറും നമ്മുടെ റോഡിൻ്റെ സ്പേസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇൻഡയറക്റ്റ് ആണ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ആണ് അല്ലേ. ഇനി നമ്മുടെ ലാസ്റ്റ് എക്സാമ്പിൾ എന്താണ്, ദ നമ്പർ ഓഫ് പീപ്പിൾ ഡൂയിങ് സംതിങ് ആൻഡ് ദി ടൈം ഇറ്റ് ടേക്സ് ടു ഡു ഇറ്റ്. അപ്പോൾ ആൾക്കാരുടെ എണ്ണം, ഒരു 10 പേര് 10 people 30 days കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആൾക്കാരുടെ എണ്ണം കൂട്ടി ഒരു 15 ആക്കി. അപ്പോൾ 15 പേര് എന്നാൽ കംപ്ലീറ്റ് ആക്കാൻ 30 days വേണോ? 30 days ആവശ്യം നമുക്കില്ല അല്ലേ. സപ്പോസ് നമ്മൾ 20 days കംപ്ലീറ്റ് ആയിരുന്നിരിക്കുക. അപ്പോൾ എന്താണ്, ആളുടെ എണ്ണം കൂടുന്തോറും ഡേയ്സിൻ്റെ എണ്ണം കുറച്ച് മതി, അത്രയും ഡേയ്സിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ആകും. ഇനി ആളുടെ എണ്ണം കുറഞ്ഞാലോ നമ്മുടെ ഡേയുടെ എണ്ണം കൂടും അല്ലേ. അപ്പോൾ കുറച്ച് ആൾക്കാരെ അല്ലെങ്കിൽ കൂടുതൽ ദിവസം എടുക്കും ഒരു പണി തീരാനായിട്ട്. അപ്പോൾ ഇവരുടെ റിലേഷൻ എന്താണ്? ഇൻവേഴ്സ് ആണ് അല്ലേ. ഒന്ന് കൂടുമ്പോൾ അടുത്തത് കുറയും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എല്ലാം നമ്മൾ മാത്സിൻ്റെ രീതിയിൽ അല്ലേ ഇക്വേഷനായിട്ടൊക്കെ പറയണം. അപ്പോൾ ഇത് എങ്ങനെയാണ് പറയുക നമ്മുടെ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ? ആ, ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലെ സിമ്പിൾ ആണല്ലോ. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ നോക്കും അല്ലേ. ആവശ്യമുണ്ട്, കാരണം എന്താണ്, എക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ് ടു ദ ഇൻവേഴ്സ് ഓഫ് വൈ ആണ്. വൈയുടെ ഇൻവേഴ്സിനോടാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷനൽ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് എക്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വൈ എന്നാണ് കേട്ടോ. നമ്മൾ എക്സ് പ്രൊപ്പോർഷണൽ ടു വൈ എന്നല്ല, അതിൻ്റെ ഇൻവേഴ്സിനോടാണ് പ്രൊപ്പോർഷണൽ, വിച്ച് മീൻസ് എക്സ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വൈ. ഇനി നമ്മൾ നേരത്തെയും എന്താണ് ചെയ്തത്, നമ്മുടെ ഇൻവേഴ്സ് മാറ്റാൻ ഈക്വൽ ടു ആൻഡ് എ കോൺസ്റ്റൻ്റ് ഇട്ട് കൊടുക്കും അല്ലേ.
കോൺസ്റ്റന്റ് കെ ഇൻറ്റു വൺ ബൈ വൈ, കെ ബൈ വൈ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സ് വൈ ഈക്വൽസ് കെ. ഇനി നമ്മുടെ പഴയ ഫോമിലേക്ക് നമ്മൾ ആക്കുകയാണ്. നേരത്തെ എന്തായിരുന്നു, എക്സ് ബൈ വൈ ആയിരുന്നു. അപ്പോൾ എക്സ് വൺ ബൈ വൈ വൺ ഈക്വൽസ് എക്സ് ടു ബൈ വൈ ടു. പക്ഷെ ഇവിടെ എന്ത് വരും, എക്സ് വൺ വൈ വൺ ഈക്വൽസ് എക്സ് ടു വൈ ടു. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് എക്സാമ്പിൾ ആയിട്ടൊന്നും പറയുന്നില്ല, നമ്മുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആകും. അതേപോലെ തന്നെയാണ് കേട്ടോ, കഴിഞ്ഞ വീഡിയോ പോലെ തന്നെയാണ് നമ്മളിവിടെയും പോകുന്നത്. എല്ലാവരും നോട്ട് ചെയ്തോ നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ? നമ്മുടെ നവോദയയുടെ ഈ വർഷത്തെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് നടക്കുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ ഡെമോ അവൈലബിൾ ആണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ മെന്റർ അവൈലബിൾ ആയിരിക്കും. അതായത് നമ്മുടെ ലൈവ് ക്ലാസ് നടക്കുന്ന സമയത്തല്ല നിങ്ങളിരുന്ന് പഠിക്കുകയാണ്. നിങ്ങൾക്ക് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടാകും നിങ്ങൾക്ക്. പിന്നെ സിലബസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് സെഷനും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ മോക്ക് എക്സാംസ് നമ്മൾ ടൈം പീരീഡിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മോക്ക് എക്സാംസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വേഗം എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. എക്സാമ്പിൾ എക്സാമ്പിൾ ഇല്ലാതെ നമുക്ക് എങ്ങനെ പഠിക്കാനാണ് അല്ലേ? തിയറി അല്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, 32 മെൻ ക്യാൻ റീപേ ഫീൽഡ് ഇൻ 15 ഡേയ്സ്. അപ്പോൾ 32 മെൻ അവർ എന്ത് ചെയ്യാണ്, റീപേ ആണ് അല്ലേ, അതായത് എന്തോ നട്ട് വളർത്തി എന്നിട്ട് അത് വിളവെടുക്കുകയാണ്, പറിച്ചെടുക്കുകയാണ്. എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആകും? 15 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആകും. ഇൻ ഹൗ മെനി ഡേയ്സ്, അപ്പോൾ ഡേയ്സിനാണ് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ, എത്ര ഡേ ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്യാൻ 40 മെൻ റീപ് ദ സെയിം ഫീൽഡ്. അപ്പോൾ 40 മെൻ എന്ന് പറയുമ്പോൾ കൂടാണോ ചെയ്തത്? ആ കൂടാണ് ചെയ്തത് അല്ലേ. മെന്നിൻ്റെ എണ്ണം കൂടി, അപ്പോൾ ഡേയ്സിൻ്റെ എണ്ണം എന്ത് സംഭവിക്കും, കൂടുകയോ കുറയോ? കുറയും അല്ലേ. നമുക്ക് 40 മെൻ ഉള്ളപ്പോൾ 15 ഡേയ്സ് വേണ്ട നമ്മുടെ പണി തരാൻ അല്ലേ. അപ്പോൾ എന്താണ് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ് അപ്പോൾ തന്നെ ഉറപ്പിക്കുക. നമ്മുടെ ഇക്വേഷൻ എന്താണ്, എക്സ് വൺ വൈ വൺ ഈക്വൽസ് എക്സ് ടു വൈ ടു. അപ്പോൾ എന്തെടുക്കാം, എക്സ് വൺ ആയിട്ട് ഞാൻ, അല്ലെങ്കിൽ എക്സ് ആയിട്ട് ഞാൻ മെന്നിൻ്റെ എണ്ണവും വൈ ആയിട്ട് ഞാൻ നമ്പർ ഓഫ് ഡേയ്സും എടുത്തു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, 32 മെൻ വരുമ്പോൾ 15 ഡേയ്സ് ഈക്വൽസ് 40 മെൻ വരുമ്പോൾ എത്രയാണെന്ന് നമുക്കറിയില്ല, വൈ ടു എന്നിട്ട് വൈ ടു തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ബാക്കിയൊന്നും, അതായത് നിങ്ങൾ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈ ടു എന്ന് എഴുതാം. ഇനി അതല്ല വേറെ ഇല്ല, നമ്മൾ ഡയറക്റ്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു വേരിയബിൾ നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് വൈ ടു മാത്രം മതി, ബാക്കിയെല്ലാം ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുക അല്ലേ. വൈ ടു ഈക്വൽസ് 32 × 15/40. എന്തുകൊണ്ട് കട്ട് ചെയ്യാം, 32 and 40 ആരുടെ മൾട്ടിപ്പിൾ ആണ്, 8 മൾട്ടിപ്പിൾ ആണ് അല്ലേ. 8 4s are 32 and 8 5s are 40. ഇനി 5 and 15 3. സോ എത്ര ഡേയ്സ് ഉണ്ട്, 12 days. ആളുടെ എണ്ണം കൂടിയപ്പോ ഡേയ്സ് 3 days നമുക്ക് കുറഞ്ഞു കിട്ടി അല്ലേ. ആൻസർ കിട്ടിയോ എല്ലാവർക്കും? എളുപ്പമല്ലേ, നമ്മുടെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി അല്ലേ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, There are 50 students in a hostel. The food provision for them is for 15 days. അപ്പോൾ 50 സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക് ഒരു ഹോസ്റ്റലില്. എത്ര ഡേയ്സിലേക്കാണ് അവരുടെ ഫുഡ് ലാസ്റ്റ് ചെയ്യുന്നത്, 15 days അല്ലേ. എത്രയും ദിവസത്തേക്കുള്ള അവരുടെ ഫുഡ് അവിടെയുണ്ട്. ഇതിൽ നിന്ന് എന്ത് സംഭവിച്ചു, 20 students ലീവ് ദ ഗ്രൂപ്പ്. അപ്പോൾ 20 students ലെഫ്റ്റ് ആയിപ്പോയി. ഇപ്പം എത്ര സ്റ്റുഡൻസേ ഉള്ളൂ, 30 students ഉള്ളൂ അല്ലേ. 30 students ഉള്ളൂ. അപ്പം 30 students ആകുമ്പോൾ എത്ര ദിവസത്തേക്ക് ആ ഫുഡ് ലാസ്റ്റ് ചെയ്യും എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറഞ്ഞപ്പോൾ ഫുഡ് എത്ര ദിവസത്തേക്ക് ലാസ്റ്റ് ചെയ്യും എന്നുള്ളത് കൂടുകയോ കുറയോ, കൂടും അല്ലേ. അപ്പോൾ അപ്പം തന്നെ ഉറപ്പിക്കുക, ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താണ്, എക്സ് വൺ വൈ വൺ ഈക്വൽസ് എക്സ് ടു വൈ ടു. 50 × 15 = 30 × y2.
y2 equals 50 into 15 divided by 30. 0, 0 നമുക്ക് കട്ട് ചെയ്യാം ആൻഡ് 5. അപ്പം എത്ര ദിവസത്തേക്ക് ലാസ്റ്റ് ചെയ്യും? 25 ഡേയ്സിലേക്ക് അവർക്കിപ്പോൾ ഫുഡ് അവൈലബിൾ ആണ്. ക്ലിയർ ആയോ എല്ലാവർക്കും ക്വസ്റ്റ്യൻ? എളുപ്പമായിരുന്നല്ലേ, അതും നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ മാത്രമാണ് ഉപയോഗിച്ചത് അല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷനും മറക്കാതെ ഓൺ ചെയ്യുക. താങ്ക് യു.